സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു നമസ്കാരം ഇന്നത്തെ മലയാളി ലൈഫ് ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം ഷൈലോക്കിന് മികച്ച പ്രതികരണം ആരാധകർ ആവേശപൂർവ്വം കാത്തിരുന്ന മമ്മൂട്ടി ചിത്രം ഷൈലോക്ക് ലോകവ്യാപകമായി റിലീസിനെത്തി കേരളത്തിൽ ഇരുന്നൂറോളം സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത ഷൈലോക്ക് ഗൾഫ് നാടുകളിൽ നൂറ്റി സ്ക്രീനുകളിലാണ് എത്തിയത് കേരളത്തിൽ രാവിലെ പത്തിനായിരുന്നു ആദ്യ പ്രദർശനം ഒട്ടുമിക്ക കേന്ദ്രങ്ങളിലും സെക്കൻഡ് ഷോയ്ക്ക് ശേഷം എക്സ്ട്രാ ഷോസും ഉണ്ടായി തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൽ രാവിലെ പത്തിന് ആരംഭിച്ച ഷോ ഇപ്പോഴും തുടരുകയാണ് തുടർച്ചയായി ആറ് പ്രദർശനങ്ങളാണ് നടക്കുക രാജാതിരാജിക്കും മാസ്റ്റർ പീസിനും ശേഷം അജയ് വാസ്തേവ് സംവിധാനം ചെയ്ത ഈ മമ്മൂട്ടി ചിത്രത്തിന് രചന നിർവഹിച്ചത് നവാഗതരായ അനീഷ് ഹമീദും ബിബിൻ മോഹനും ചേർന്നാണ് സിനിമാ നിർമാതാക്കൾക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ബോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് മീനയാണ് നായിക ഗുഡ്വിൽ വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബോബി ജോർജ്ജാണ് ഷൈലോക്ക് നിർമ്മിച്ച് വിതരണം ചെയ്തത് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഇന്ദിരാ ജയസിംഗിനെ ജയിലിൽ അടയ്ക്കണമെന്ന കങ്കണ നിർഭയ കേസിലെ കുറ്റവാളികൾക്ക് മാപ്പ് നൽകണമെന്ന മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയസിംഗിന്റെ പ്രസ്താവനയ്ക്കെതിരെ കങ്കണ റണാവത് ഇന്ദിരാ ജയസിംഗിനെ കുറ്റവാളികൾക്കൊപ്പം നാലു ദിവസം ജയിലിൽ അടയ്ക്കണമെന്ന് കങ്കണ ആവശ്യപ്പെട്ടു ഇവരെ പോലെയുള്ള സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള രാക്ഷസന്മാർക്ക് ജന്മം നൽകുന്നതെന്നും കങ്കണ വിമർശിച്ചു ആ സ്ത്രീയെ കുറ്റവാളികളോടൊപ്പം നാലു ദിവസം ജയിലിൽ അടയ്ക്കണം അവരെ പോലുള്ള സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള രാക്ഷസന്മാർക്കും കൊലപാതകങ്ങൾക്കും ജന്മം നൽകുന്നത് ഈ ബലാത്സംഗക്കാരെ നിശബ്ദമായി തൂക്കിക്കൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു മാതൃക വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ വധശിക്ഷയുടെ എന്താണ് ഇവരെ പരസ്യമായി തൂക്കിക്കൊള്ളണമെന്നും കങ്ങണറണാവത്ത് കുറിച്ചു അയ്യപ്പനും കോശിയും ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടു സച്ചിയുടെ രചനയിലും സംവിധാനത്തിലും പൃഥ്വിരാജും മേനോനും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് അയ്യപ്പനും കോശിയും ചിത്രത്തിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു അനാർക്കളി എന്ന ചിത്രത്തിന് ശേഷമാണ് സച്ചി വീണ്ടും സംവിധായകനായി എത്തുന്നത് പട്ടാളത്തിൽ പതിനാറ് വർഷത്തെ സർവീസിനു ശേഷം നാട്ടിലെത്തിയ ഹവീൽദാർ കോശിയായിട്ടാണ് പൃഥ്വിരാജ് അഭിനയിക്കുന്നത് അട്ടപ്പാടിയിലെ സബ് ഇൻസ്പെക്ടർ അയ്യപ്പൻ നായരായി ബിജു മേനോനും അഭിനയിക്കുന്നു സുദീപ് ഇളമണ്ണാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് പാലക്കാടും അട്ടപ്പാടിയുമാണ് പ്രധാന ലൊക്കേഷൻ സൈക്കോ ജനുവരി ഇരുപത്തിനാലിന് റിലീസിനെത്തും രാക്ഷസനെയും അഞ്ചാം പാതിരെയും ഒക്കെ വെല്ലാൻ മറ്റൊരു സൈക്കോ സിനിമ ന് താറെടുക്കുകയാണ് തമിഴിൽ സ്വന്തമായി വെട്ടിതെളിച്ച പാതയിലൂടെ നടന്നു മാത്രം സിനിമ ചെയ്യുന്ന മിഷ്കിൻ ഇത്തവണ സൈക്കോ കില്ലറുമായാണ് എത്തുന്നത് ചിത്രത്തിന്റെ പേരും സൈക്കോ എന്ന് തന്നെ ജനുവരി റിലീസ് നിർത്തുന്ന ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് സിനിമയിലെ ഒരു രംഗങ്ങൾക്ക് പോലും സെൻസർ ബോർഡ് കത്രിക വെച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ആശ്രീല വാക്കുകളുള്ള നാല് ഡയലോഗുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വയലൻസ് രംഗങ്ങൾ നിറഞ്ഞ സിനിമ എന്നതാണ് ടാഗ്ലൈൻ ലൈൻ ശേഷം മിഷ്കിൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സൈക്കോ വേറിട്ട സിനിമകളിലൂടെ തമിഴകത്ത് തന്റേതായ ഇടം നേടിയ സംവിധായകന്റെ മറ്റൊരു മികച്ച ചിത്രമാകും സൈക്കോ എന്നാണ് തമിഴകത്തു നിന്നുള്ള റിപ്പോർട്ട് ഉദയനിധി സ്റ്റാലിൻ അതിഥി റാവു ഹൈദരി നിത്യ മേനോൻ റാം തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മാപ്പ് പറഞ്ഞ് പൃഥ്വിരാജ് തന്റെ ചലച്ചിത്രത്തിലൂടെ സ്വകാര്യ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തി എന്ന പരാതി ഉയരുകയും സംഭവം വിവാദമാവുകയും ചെയ്തതോടെ മാപ്പ് പറഞ്ഞ് നടനും സംവിധായകനുമായ പൃഥ്വിരാജ് ചിത്രത്തിൽ നിന്നും പരാതിക്ക് അടിസ്ഥാനമായ ഭാഗങ്ങൾ നീക്കം ചെയ്തതായും ബോധിപ്പിച്ചു ഹൈക്കോടതി മുൻപാകെയാണ് അദ്ദേഹം മാപ്പപേക്ഷ സമർപ്പിച്ചത് അഹല്യ ഫൗണ്ടേഷൻ നൽകിയ അപകീർത്തി ഹർജിയിലായിരുന്നു നടപടി നേരത്തെ സ്വകാര്യ സ്ഥാപനമുയർത്തിയ ആക്ഷേപം പരിഗണിച്ച് ചിത്രത്തിൽ നിന്നും ഉയർന്ന ഭാഗം ഒഴിവാക്കണമെന്ന് സിനിമയുടെ പിന്നണി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയതാണെന്ന് സെൻസർ ബോർഡ് കോടതിയെ ബോധിപ്പിച്ചു ിൽ പൃഥ്വിരാജിന് കോടതിയാണ് നോട്ടീസ് അയച്ചത് അതേസമയം കോടതിയുടെ ഉത്തരവ് പാലിക്കുന്നതിൽ പൃഥ്വിരാജ് വീഴ്ച വരുത്തിയെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ജയശങ്കർ വി നായർ ചൂണ്ടിക്കാട്ടി മോഹൻലാൽ പ്രതികരിക്കണമെന്ന് ആലപ്പി അഷ്റഫ് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ നടൻ മോഹൻലാൽ പ്രതികരിക്കണമെന്ന ആവശ്യവുമായി സംവിധായകൻ ആലപ്പി അഷ്റഫ് രംഗത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച തുറന്ന കത്തിലാണ് അദ്ദേഹം മോഹൻലാൽ പ്രതികരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് ബഹുഭൂരിപക്ഷം ജനത ഇന്ന് നേരിടുന്ന ഈ അപകടാവസ്ഥയിൽ നമ്മെ നയിക്കാൻ അനീതിക്കെതിരെ ശബ്ദമുയർത്തി പ്രതികരിക്കാൻ ഞങ്ങളുടെ സ്വന്തം മോഹൻലാൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഞങ്ങൾ ആശിച്ചു പോകുന്നു മതസ്വാതന്ത്ര്യവും മതസൌഹാർദതയും നിലനിന്നിരുന്ന നമ്മുടെ നാട് ഇന്നിപ്പോൾ ലോക ജനതയുടെ മുൻപിൽ നാണം കെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ തിരുത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇത് ഒരു ജനതയെ വലിയ വിപത്തുകളിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക മോഹൻലാൽ ഇപ്പോഴാണ് പ്രചരിക്കേണ്ടതെന്നും ആലപ് അഷ്റഫ് കത്തിൽ പറയുന്നു ഇതോടെ ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു ഈ വൈകുന്നേരം കൃത്യം ആറു മണിക്ക് നമസ്കാരം